ഈ രാവിലെ കർത്താവിന്റെ വചനം പങ്കിടുവാൻ കർത്താവിന്റെ ദാസൻ തോമസ് മറോക്കിയെ ക്ഷണിച്ചോളുന്നു. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും സമൃദ്ധമായി അവിടുന്ന് നമ്മുടെ മേൽ അയക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പസ്തോല പ്രവൃത്തികൾ 7:49 സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. സ്തേഫാനോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കേൾക്കുന്നവർക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ മനസ്സില്ല. അവർ സ്തേഫാനോസിനെതിരെ പല്ലുകടിച്ച് കല്ലുമായി വരികയാണ്. സ്തേഫാനോസ് അവരോട് പറയുന്നത്, നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഇവർ വിശ്വാസികളല്ല, സുവിശേഷത്തെ എതിർക്കുന്നവരാണ്. നമ്മൾ സുവിശേഷത്തോട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നവരല്ല, മറുത്തു നിൽക്കുന്നവരല്ല. കാരണം നമ്മൾ ദൈവമക്കളായത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ എതിർക്കുകയില്ല. പരിശുദ്ധാത്മാവ് നിറയുവാനും കൃപാവരങ്ങൾ സ്വന്തമാക്കുവാനും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ചെയ്യാറുള്ളത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് ആരോടാ പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസികളോടല്ല, അവനാലല്ലോ, പരിശുദ്ധാത്മാവിനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ദൈവമക്കളാണ്. അങ്ങനെയുള്ളവരോട് പറയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഏത് രീതിയിൽ ദുഃഖിപ്പിക്കാൻ പാടില്ല? എഫേസ്യ ലേഖനം 4:29 വായിക്കുമ്പോൾ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആത്മീക വർധനയ്ക്കല്ലാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. 30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ഈ പറഞ്ഞതിന് വിരോധമായി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വേദനിക്കും. കോപവും ക്രോധവും ദൂഷണവും അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സലിവില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ദൈവമക്കൾക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേദനിക്കും. 1 Thessalonians 5:19 ആത്മാവിനെ നിർവീര്യമാക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. കാരണം ദൈവാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് അഥവാ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. റോമാലേഖനം 8:1
പതിനാലാം വാക്യം. ദൈവാത്മാവ് നമുക്ക് നിർദ്ദേശം തരും, വഴി കാണിക്കും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് പറയണം, പറയരുത്, ഇന്ന കാര്യത്തിൽ ഇടപെടണം, ഇടപെടാതിരിക്കരുത്. ദൈവാത്മാവ് നമുക്ക് വഴി കാണിച്ചു തരും. ആ സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ജഡപ്രകാരം ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ദൈവാത്മാവിന് കീഴ്പ്പെടാം. ദൈവാത്മാവിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ ദൈവപ്രസാദം നമുക്ക് ലഭിക്കും. ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കില്ല. എന്നാൽ ആത്മാവ് തരുന്ന പ്രേരണയെ അവഗണിക്കാനും കഴിയും. ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ദൈവമക്കൾ നിരന്തരമായി ദൈവാത്മാവിന്റെ പ്രചോദനങ്ങൾ അവഗണിച്ചാൽ അവരിൽ സജീവമായ ദൈവാത്മ പ്രവർത്തനം ഉണ്ടായിരിക്കുകയില്ല. ആദിമസഭയിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടിരുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാത്രമല്ല, ദൈവാത്മാവിനെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കർക്കശമായി ഉടനെ തന്നെ അക്കാര്യത്തിൽ ദൈവം ഇടപെട്ടിരുന്നു. നമുക്കതറിയാം, അപ്പസ്തോല പ്രവർത്തികൾ 5:9. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇവിടെ വിഷയം സാമ്പത്തിക കാര്യത്തിൽ അല്പം കൃത്രിമത്വം കാണിച്ചു, നുണ പറഞ്ഞു, അല്ലാതെ വേറെ ആരുടെയെങ്കിലും മുതൽ തട്ടിപ്പറിച്ചെടുത്തിട്ടില്ല. അനന്യാസും സഫീറയും മറ്റു വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടില്ല, പക്ഷേ അവർ നുണ പറഞ്ഞു. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു, ഒരംശം കൊണ്ട് വന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അഥവാ അനന്യാസ് അല്പം പണം മാറ്റിവെക്കുമ്പോൾ ഈ സഫീറയ്ക്ക് പറയാമായിരുന്നു, ഭർത്താവെ അങ്ങനെ ചെയ്യരുത്, നമ്മൾ ദൈവമക്കളല്ലേ, എന്തിനാണ് നുണ പറയുന്നത്? നമ്മുടെ കൂടെയുള്ള എല്ലാ വിശ്വാസികളും സത്യസന്ധരാണ്. അവർ അവർക്കുള്ളതൊക്കെ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ദാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കപടഭക്തി കാണിക്കുന്നത്? നിലത്തിലെ ഒരംശം നമ്മൾ തന്നെ ഇവിടെ ഒളിച്ചു വെച്ചിട്ട് ബാക്കി മറ്റുള്ളവരെ പോലെ സമ്പൂർണമായി ഞങ്ങളും ദാനം ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു സൽപ്പേര് വ്യാജമായി എടുക്കുവാൻ നമ്മൾ എന്തിനാണ് തുനിയുന്നത്? സഫീർ അത് പറയുന്നില്ല. അപ്പോൾ അനന്യാസിന് ചേർന്ന ഒരു ഭാര്യ തന്നെയാണ്, ഒന്ന് കള്ളനും മറ്റൊന്ന് കള്ളിയും. തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അനന്യാസ് വിചാരിച്ചത് ഞാൻ നുണ പറയുന്നത് പത്രോസിനോടാണ്. പത്രോസ് ഒരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ രഹസ്യമായി അല്പം പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് നുണയാണ്. ഇതെങ്ങനെ പത്രോസിന് മനസ്സിലാക്കാൻ പറ്റും? പത്രോസ് ഒരു മനുഷ്യനല്ലേ? പക്ഷേ അനന്യാസ് ഈ നുണ പറഞ്ഞപ്പോൾ പത്രോസ് എന്താണ് പറയുന്നത്? അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? സാത്താൻ ഒരു ദൈവ പൈതലിന്റെ ഹൃദയം കൈവശമാക്കുമ്പോഴാണ് നുണ പറയുക. ഒരു ദൈവ പൈതലിന്റെ ഹൃദയം ദൈവാത്മാവിന്റെ മന്ദിരമാണ്, ആത്മാവിന്റെ നിറവാണ് അതിൽ വേണ്ടത്. എന്നാൽ ഇപ്പോൾ അനന്യാസിന്റെ ഹൃദയം ആരാണ് കൈവശപ്പെടുത്തിയത്? സാത്താൻ. ഇവൻ കർത്തൃമേശ എടുക്കുന്നവനായിരിക്കും, ഈ അനന്യാസ് സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കും, അപ്പസ്തോലന്മാർ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ
ഇവന്റെ ഹൃദയം സാത്താനാണ് കൈവശമാക്കിയത്. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കണം, ഹൃദയം യേശുവിന് കൊടുക്കണം എന്നൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഒരിക്കൽ ഇവനും ഇവന്റെ ഹൃദയം യേശുവിന് കൊടുത്തതായിരിക്കാം. എന്നാൽ ഇപ്പോൾ അവന്റെ ഹൃദയം കൈവശമാക്കിയിരിക്കുന്നത് സാത്താനാണ്. അരന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുമോ? പലർക്കും ആത്മീയമായി വളരാൻ സാധിക്കാത്തത്, ദൈവാത്മനിറവ് പ്രാപിക്കാൻ സാധിക്കാത്തത് സ്വത്തിനോടുള്ള അവരുടെ മനോഭാവം, പണത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്. ഒരുപക്ഷെ അനന്യാസും സഫീറയും കാണിച്ച പോലെ നുണയൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പണമായിരിക്കാം, പണം കൂട്ടി വെക്കുക എന്നുള്ള ഒറ്റ കാര്യമായിരിക്കാം. ആരെയും വഞ്ചിക്കുന്നില്ല, തട്ടിക്കുന്നില്ല, നുണയും പറയുന്നില്ല. പക്ഷെ ഭൂമിയിൽ നിക്ഷേപം കൂട്ടി വെക്കാനായിരിക്കാം പലരുടെയും താല്പര്യം. അങ്ങനെയുള്ളവർക്ക് ഉയരത്തിലെ ശക്തി എങ്ങനെ വേണ്ട വിധം പ്രാപിക്കാൻ പറ്റും? ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെക്കുക, അതാണ് ആഗ്രഹമെങ്കിൽ ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കും? നിന്റെ ഹൃദയവും അവിടെയായിരിക്കും. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ എപ്പോഴെങ്കിലും നുണ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരും. പത്രോസിനെ വലിയ ദൈവിക വെളിപ്പാടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അനന്യാസ് പറഞ്ഞ കാര്യം നുണയാണ് എന്ന് മനസ്സിലായി. പക്ഷെ നമ്മോട് ഒരു വിശ്വാസി തന്നെ ഒരു നുണ പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് നുണയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരികയില്ല. ഇനി നമ്മൾ തന്നെ മറ്റൊരു വിശ്വാസിയോട് നുണ പറഞ്ഞാൽ അദ്ദേഹത്തിനും ആ വിശ്വാസിക്ക് ഒരുപക്ഷെ നമ്മൾ നുണ പറയുകയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ നുണ പറയുന്നതെല്ലാം കർത്താവ് കാണുന്നു, അറിയുന്നു. ഇവിടെ അനന്യാസിനോട് പറയുന്നത് നമ്മൾ ശുശ്രൂഷകനോടോ വൈഫിനോടോ മറ്റുള്ളവരോടോ നമ്മൾ നുണ പറഞ്ഞു, നമ്മൾ പറഞ്ഞത് നുണയാണെന്ന് ആ വ്യക്തികൾക്ക് മനസ്സിലായില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല. കാരണം ഇവിടെ അനന്യാസിനോട് പറയുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാലിക്കാർ എഴുന്നേറ്റ് അവന് ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. സാത്താൻ ഹൃദയം കൈവശമാക്കി, നുണ പറഞ്ഞു, മനുഷ്യനോടല്ല ദൈവത്തോട് നുണ പറഞ്ഞു. ഉടനെ ദൈവക്രോധം വരുന്നു, ഒരു മരണം അവിടെ നടക്കുന്നു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലമിറ്റത്? പറയുക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാലിക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. പക്ഷെ ഇന്ന് ഇതുപോലെ അനന്യാസും സഫീറയും പറഞ്ഞ നുണയേക്കാളും വലിയ നുണ, സാമ്പത്തിക തട്ടിപ്പ് ഒക്കെ നടത്തി ആരാധനയ്ക്ക് വരുന്ന പലരും ഉടനെ എന്തുകൊണ്ടും മരിച്ചു വീഴുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. അതെ, ഉടനെ തന്നെ ഒരു ന്യായവിധി ഉണ്ടായില്ല എങ്കിലും ഒരു അന്തിമ ന്യായവിധിയുണ്ട്. ഇപ്പോൾ കളയും അതുപോലെ തന്നെ ചെടിയും ഒക്കെ ഒരുമിച്ചാണ് വളരുന്നത്. ഒരു കൊയ്ത്ത് ദിവസമുണ്ട്, അന്ന് എന്തായാലും കളയെല്ലാം കെടാത്ത തീയിലേക്ക് വലിച്ചെറിയപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം.
ഇനി അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായത്തിൽ ഒരു മന്ത്രവാദിയായ ശീമോനെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം 19-20. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ദാനമായി കൊടുക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ. എന്നാൽ ഇവിടെ ഇതാ, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാനായി മാനസാന്തരപ്പെടാത്ത ഒരുവൻ, അവൻ സ്നാനം സ്വീകരിച്ചവനാണ്, പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും മോഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മനസ്താന്തരപ്പെട്ട കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിക്കുവാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദാനമാണ്, പണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ മേലും അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് വരും എന്നാണ് വാക്തത്വം. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ആരുടെ മേലാണ് വരിക? തോന്നിയ പോലെ ജീവിക്കുന്നവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് വരുമോ? ദാനമായിട്ടാണല്ലോ ദൈവം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രവാദി ശിവമോനും പരിശുദ്ധാത്മാവിന് കിട്ടേണ്ടതായിരുന്നു. മാത്രമല്ല, ഈ മന്ത്രവാദി ശിവമോൻ പണം പോലും കൊടുക്കുന്നുണ്ട് ഈ അത്ഭുതസിദ്ധി ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടി. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് ആ പണം സ്വീകരിച്ചില്ല. എന്തായാലും ദൈവവേലയ്ക്ക് പണം ആവശ്യമാണ്. ആ സമയത്താണ് മന്ത്രവാദി ശീമോന്, നീ പണം കൊണ്ടുവന്നത് ദൈവമാണ് നിന്നെ അയച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ പണം വാങ്ങി വെച്ചിട്ട് ഇനി ഇതിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല അവിടെ സംഭവിച്ചത്. ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കോഹരിയുമില്ല. ദൈവമാണ് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നത്. ഇവന്റെ ഹൃദയം നേരില്ല, അപ്പോൾ ഇവന് പരിശുദ്ധാത്മാവും ഇല്ല. വക്രതയും സൂത്രമൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുക? പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കും. പക്ഷെ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തൊരുവന്റെ മേൽ ഈ ആത്മാവ് വന്നിറങ്ങുമോ? നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒരു നിർമ്മലമായ ഹൃദയം,
മാനസാന്തരപ്പെടാൻ തയ്യാറുള്ളൊരു ഹൃദയം. അതില്ല എങ്കിൽ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാം, പക്ഷേ കിട്ടുമോ? ഹാലലൂയ, സ്തോത്രം. നെഹമ്യാവ് 9:30. നെഹമ്യാവ് 9:30. നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ചു. നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അവർ ഒരുപാട് ലംഘനങ്ങളൊക്കെ ചെയ്തു. നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ചു. നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രവാചകന്മാർ മുഖാന്തരം ആരാണ് സംസാരിച്ചത്? പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. ഇന്ന് നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ കുറെ വ്യാജ പ്രവാചകന്മാരുണ്ട്. അതിനിടയിൽ അപൂർവമായി വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന യഥാർത്ഥ പ്രവാചകന്മാരും ഉണ്ട്. ഇവിടെ ഇതാ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു. പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്, പക്ഷേ അവർ ശ്രദ്ധിച്ചില്ല. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല, അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ദൈവത്തിന്റെ ആലോചന, അത് യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ ആലോചനയായിരിക്കണം. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുവാൻ, ഇസ്രായേൽ മക്കൾ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുവാൻ ഇടയായതിന്റെ കാരണം ഇതാണ്, നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു. ഇന്ന് നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രവാചകൻ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞില്ല എങ്കിലും ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നു. ഹാലേലൂയ, സ്തോത്രം, സ്തോത്രം. ഗലാത്യ ലേഖനം 5:17-25. ഗലാത്യ ലേഖനം 5:17 വായിക്കുന്നു. ഗലാത്യ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവാണ് ബെസ്റ്റ് ഗൈഡ്, വഴികാട്ടി. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. 18-ാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ
ഇരുപത്തഞ്ചാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവിനെ അനുസരിക്കുകയാണ് വേണ്ടത്, അപ്പോൾ ദൈവാത്മാവ് പ്രസാദിക്കും. ദൈവാത്മാവിനെ വേദനിപ്പിക്കാനും നമുക്ക് സാധിക്കും, ദൈവാത്മാവിനെ തുച്ഛീകരിക്കാനും നമുക്ക് സാധിക്കും. ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവാത്മാവിനെ അനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവപ്രസാദമുള്ള മക്കളായി മാറുവാൻ കർത്താവ് നമുക്ക് സമൃദ്ധമായി കൃപ നൽകട്ടെ. തിരുവചന പ്രബോധനം അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് കൃപയാൽ നിറയ്ക്കി മാറാകട്ടെ. നമ്മുടെ ലംഘനങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് സ്വയമായി കണ്ടുപിടിക്കാൻ പറ്റില്ല, പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് പാപബോധം തരണം. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിക്കും. അമേൻ. സ്വർഗീയപിതാവേ, നല്ലവനായ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് കർത്താവേ സ്തോത്രം. അവിടെ നായിരിപ്പാനും ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിക്കുകയും കൂട്ടിവരുത്തുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. തന്റെ ദാസനിൽ കൂടി കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മേഖലകളിലും ഞങ്ങൾ കർത്താവ് റൈച്ചസ് ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ അവിടെ നിന്ന് ബുദ്ധി ഉദ്ദേശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ പാത്രങ്ങളായി തീർന്ന് കർത്താവിന് വേണ്ടി സത്യത്തോടും നീതിയോടും കൂടി ജീവിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പുതുക്കി പണിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച ദാസനെയും തന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് മുന്നോട്ട് നയിക്കുകയും നടത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഈ പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു പൽക്കാലമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മ ദി ഗ്രേസ് ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലവ് ഓഫ് ഗോഡ് ആൻഡ് ദി സ്വീറ്റ് അബൈഡിംഗ് ഫെലോഷിപ്പ് ഓഫ് ദി ഹോളി ഗോസ്റ്റ് ബി വിത്ത് ഈച്ച് വൺ ഓഫ് അസ് ടിൽ ജീസസ് ക്രൈസ്റ്റ് കംസ് ഇൻ ഗ്ലോറി. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.